പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട നവംബർ മാസം 12 വ്യാഴാഴ്ചയ്ക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എല്ലാം മഹത്വം പിതുപുത്ര പരിശുദ്ധാത്മാവ ത്രിയേക ദൈവത്തിന്. 27 സങ്കീർത്തനം 1 വാക്യം ഇങ്ങനെ വായിക്കുന്നു, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവയുടെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും? യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും ആകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? അതെ, ഇന്ന് പകൽക്കാലം നമുക്ക് ആത്മാർത്ഥമായി പറയുവാൻ സാധിക്കുമോ, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു എന്ന്? ഇന്ന് പകൽക്കാലം അങ്ങനൊരു ചിന്ത നിങ്ങളുടെ ജീവിതങ്ങളിൽ ഇല്ലെങ്കിൽ ഇന്ന് രാവിലെ സമയം ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ ദൈവത്തെ അവിശ്വസിക്കുന്നു. ഇന്ന് പകൽക്കാലം എൻ്റെ അവിശ്വാസം മാറ്റിയിട്ട് വിശ്വാസത്തിൻ്റെ ഒരു പുതിയ സ്റ്റെപ്പ് എടുത്തു വെക്കുവാൻ എന്നെ ഒന്ന് പഠിപ്പിക്കണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. യഹോവും വിളിച്ചും രക്ഷയും സൗഖ്യദായകനും വിടുവിക്കുന്നവനും സകലത്തിലും മതിയായവനായ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അനാഥനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ട്. ഒരു കാര്യം വിളിച്ച് പറയാം, ദൈവത്തിൻ്റെ കരത്തിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ടെന്ന് മാറ്റി ദൈവം ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് തോന്നുമാറ നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് സാധിക്കും. യഹോവയുടെ ജീവൻ്റെ ബലം, ദാവീദ് ഇവിടെ പറയുകയാണ്, യഹോവൻ്റെ വെളിച്ചവും രക്ഷയും യഹോവൻ്റെ ജീവൻ്റെ ബലമാണ്, അതുകൊണ്ട് ഞാൻ ആരെ ഭയപ്പെടും, ഞാൻ ആരെ പേടിക്കും? അനർത്ഥ ദിവസത്തിൽ അവൻ എൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിനും മറവിലിനെ മറയ്ക്കും, പാറമേലിനെ ഉയർത്തും. ദൈവം ഒളിപ്പിക്കേണ്ടിടത്ത് ഒളിപ്പിക്കും, ഉയർത്തേണ്ടിടത്ത് ഉയർത്തും. ദൈവത്തിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുക, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തും. ഇന്ന് പകൽക്കാലം യേശുപ്പച്ചൻ്റെ കരത്തിലേക്ക് കൊടുക്കുവാൻ എത്ര പേർ താല്പര്യപ്പെടുന്നു? കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പരിമിതികളുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്, തെറ്റുകളുണ്ട്. അപ്പാ, യേശുപ്പച്ച സകലതും ഞങ്ങളുടെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് ദൈവം സകലതും നന്മയ്ക്കാക്കി തീർക്കണം, ജയാളിയാക്കി തീർക്കണം, അത്ഭുതങ്ങൾ ചെയ്യണം. പിതാവ് ജീവിതത്തിൻ്റെ പരിശുദ്ധനാഥ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം. ഈ സൗണ്ട് കേൾക്കുന്ന എല്ലാവരെയും ഒരു പ്രാവശ്യം കൊണ്ട് കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസാന്നിധ്യത്തിന് മറവിലായിരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യഹോവ നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാറ്റം വരുത്തും. ഗോഡ് ബ്ലെസ് യു.